അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അസ്മാഉല്ലാഹിൽ ഹുസ്ന. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്സമീഉ എന്ന വിശിഷ്ട നാമത്തെ സംബന്ധിച്ചാണ്. പരസ്യമായത്, രഹസ്യമായത്, അടുത്തത്, അകന്നത്, നേർത്തത്, കട്ടിയുള്ളത് തുടങ്ങിയിട്ടുള്ള വ്യത്യാസലേശമന്യേ എല്ലാവിധ ശബ്ദങ്ങളും സൂക്ഷ്മമായി കേൾക്കുന്നവൻ എന്നതാണ് അസ്സമീഉ എന്ന നാമം അർത്ഥമാക്കുന്നത്. അള്ളാഹുവിന് ശബ്ദങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കുകയോ അവ്യക്തമാകുകയോ കൂടിക്കുഴയുകയോ തിരിയാതിരിക്കുകയോ ചെയ്യുകയില്ല. ഒരു കേൾവി മറ്റൊന്ന് കേൾക്കുന്നതിന് തടസ്സമാവുകയില്ല. ഭാഷകളുടെ വൈവിധ്യമോ ആവശ്യങ്ങളുടെ ആധിക്യമോ ശബ്ദമുണ്ടാക്കുന്നവരുടെ എണ്ണപ്പെരുപ്പമോ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് കേൾക്കുന്നതിനും അറിയുന്നതിനും തടസ്സമല്ല. അത് ഇപ്രകാരം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും രഹസ്യമായി സംസാരിച്ചവനും പരസ്യമായി സംസാരിച്ചവനും രാത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നവനും പകലിൽ പുറത്തിറങ്ങി നടക്കുന്നവനുമെല്ലാം അവനെ സംബന്ധിച്ചിടത്തോളം സമമാകുന്നു. എന്നാൽ മറ്റൊരർത്ഥത്തിൽ കൂടി അസ്സമീഉ എന്ന നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേട്ടുത്തരമേകുന്നവൻ എന്നതാണത്. ഒരു തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാനായിട്ട് സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൗലി ലാ യുസ്മ. അള്ളാഹുവേ, കേട്ടുത്തരമേകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇതേ അർത്ഥത്തിലാകുന്നു നമസ്കരിക്കുന്നവൻ്റെ പ്രാർത്ഥന. സമി അള്ളാഹു ലിമൻ ഹമിദ. തന്നെ സ്തുതിക്കുന്നവൻ്റെ സ്തുതി അള്ളാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലും കേട്ടുത്തരമേകുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രാർത്ഥനകൾ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന റബ്ബി ലസമീഉ ദുആ. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് അഥവാ കേട്ടുത്തരം നൽകുന്നവനാണ് എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത്. പ്രവാചകന്മാരുടെയും മറ്റും പ്രാർത്ഥനകൾ ഈ അർത്ഥത്തിൽ നമുക്ക് എമ്പാടും കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കാബാലയം പടുത്തുയർത്തിയിട്ട് ചെയ്ത പ്രാർത്ഥന ഇപ്രകാരമാണ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ. തീർച്ചയായും നീയെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആകുന്നു. വിശുദ്ധ ഖുർആനിൽ 45 സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ അസ്സമീഉ എന്ന നാമം വന്നിട്ടുണ്ട്. അതിൽ അസ്സമീഉ എന്ന നാമം കൂടുതൽ തവണയും അൽ അലീം എന്ന നാമത്തോട് ചേർന്ന് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അസ്സമീഉ എന്ന നാമം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ. ഒരാൾ പ്രദോഷത്തിൽ താഴെ വരുന്ന ദുആ മൂന്ന് തവണ പറഞ്ഞാൽ നേരം പുലരുന്നത് വരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണവും അയാളെ ബാധിക്കുകയില്ല എന്നും, ഒരാൾ പ്രഭാതത്തിൽ മൂന്ന് തവണ ഇത് പറയുകയാണെങ്കിൽ വൈകുന്നേരമാകുന്നത് വരെ പെട്ടെന്നുള്ളൊരു പരീക്ഷണവും അദ്ദേഹത്തെ ബാധിക്കുകയില്ല എന്നും പ്രവാചക വചനത്തിൽ വന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്. ബിസ്മില്ലാഹി അല്ലദീ ലാ യദുർറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ അവൻ്റെ നാമം അനുസ്മരിക്കുന്നതോടെ ഭൂമിയിലും ആകാശത്തിലും യാതൊന്നും ഉപദ്രവമാവുകയില്ല. അവൻ എല്ലാം സസൂക്ഷ്മം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങളെ യഥാവിധി പ്രകാരം മനസ്സിലാക്കി അതുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ച് ഉത്തരം ലഭിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.